ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകനായിരുന്നു സുബ്രഹ്മണ്യം സ്വാമി. പിന്നീട് സുബ്രഹ്മണ്യം സ്വാമി ബി ജെ പിയിലെത്തി വാജ്പേയിയുടെയും അദ്വാനിയുടെയും ഒക്കെ ഇഷ്ട തോഴനായി മാറി. ബി ജെ പിയിലെ തലമുതിർന്ന നേതാവാണ് സുബ്രഹ്മണ്യം സ്വാമി. ഇപ്പോൾ പലവിധത്തിലുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ. ഇപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പിയിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു. ചെറിയ ആഞ്ഞടിക്കലൊന്നും അല്ല നടത്തിയിരിക്കുന്നത്, മോദിയെ വലിച്ച് കീറിയിരിക്കുന്നു. അതാണ് പ്രത്യേകത. ചെറിയൊരു പരിഹാസമോ ഒന്നും അല്ല. മോദി എട്ടുകാലി മമ്മൂഞ്ഞാണെന്നാണ് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യം സ്വാമി നമ്മുടെ ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആരാധകനാണ്, നല്ല വായനക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മോദി എട്ടുകാലി മമ്മൂഞ്ഞാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മോദി ഒരുപാട് പോരാട്ടം നടത്തിയെന്നാണ് മോദി വീം പളകി കൊണ്ട് നടത്തുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മോദി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും മോദി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തിയ വീരപുരുഷനാണെന്നും ആർ എസ് എസിന്റെ അന്നത്തെ സമുന്നത നേതാവായിരുന്നു താനെന്നും ഒക്കെയാണ് മോദി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സുബ്രഹ്മണ്യം സ്വാമി പറയുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത് മോദി ജയിലിലും കിടന്നിട്ടില്ല, അടിയന്തരാവസ്ഥയ്ക്കെതിരെ മോദി പ്രതികരിച്ചിട്ടുമില്ല. അന്ന് മോദി ഒരു നേതാവുമായിരുന്നു, അന്ന് ഈ ആർ എസ് എസിന്റെ പ്രചാരകൻ മാത്രമായിരുന്നു മോദി, അതും പ്രാദേശികമായ പ്രചാരകൻ. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ ശബ്ദമുയർത്തുന്ന മോദി തന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ജനാധിപത്യത്തെ ധ്വംസിക്കുകയാണെന്ന് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞിരിക്കുന്നു. വേറെ ആരുമല്ല പറയുന്നത്, സുബ്രഹ്മണ്യം സ്വാമിയാണ്. ബി ജെ പിയുടെ തലമുതിർന്ന നേതാവാണ് അദ്ദേഹം. ഇപ്പോ ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു, ഇപ്പോ ബി ജെ പിയുടെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് പറയുന്നത് മോദി ഒരു പക്ക ഫ്രോഡാണ്, അടിയന്തരാവസ്ഥയുമായി മോദിക്ക് ഒരു ബന്ധവുമില്ല. അന്ന് ഗുജറാത്തിലെ ആർ എസ് എസ് പ്രചാരകൻ മാത്രമായിരുന്നു. മാത്രമല്ല മോദി ഭരിച്ച 10 വർഷം രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം പിടിച്ച് ജയിലിലാക്കി. ഏറ്റവും ഒടുവിൽ സുബ്രഹ്മണ്യം സ്വാമി എക്സിൽ കുറിച്ചത് അതിന് ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന്. എന്ത് ചെയ്യും ബി ജെ പി, എന്ത് ചെയ്യും മോദി? പറയുന്നത് എന്താ പറയുക, ഞഞ്ഞാമിഞ്ഞ നേതാവല്ല, വാടാവാടാ നേതാവല്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും എൽ കെ അദ്വാനിയുടെ കാലത്തും ഒക്കെ തിളങ്ങിയുന്ന നേതാവാണ്. ഒരു കാലത്ത് മോദിയെ സപ്പോർട്ട് ചെയ്തൊക്കെ രംഗത്ത് വന്ന നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു മോദി വെറും ജാടയാണെന്ന്, വെറും തള്ളാണെന്ന്. എന്തായാലും സുബ്രഹ്മണ്യം സ്വാമി എക്സിൽ കുറിച്ച വാക്കുകൾ കോൺഗ്രസ് ആയുധമാക്കി മാറ്റിയിരിക്കുന്നു, ഇന്ത്യ മുന്നണി ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് നെഞ്ചു വിരിച്ച് നേരിട്ട നേതാവാണ് താനെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ താൻ ജയിലിലായി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സുബ്രഹ്മണ്യം സ്വാമി പറയുന്നത് അതിന് തെളിവുണ്ടോ? ഒരു തെളിവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പത്രപ്രവർത്തകൻ കൂടിയാണ്, അതുകൊണ്ട് എല്ലാ തെളിവും അദ്ദേഹം ശേഖരിച്ചു വെച്ചേക്കും. എന്തായാലും മൂന്നാം മോഴത്തിൽ പ്രധാനമന്ത്രിയായ മോദിക്ക് ശനികാലമാണ്. മോദിക്ക് ശനികാലം എന്നല്ലാതെ പറയാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും സ്വന്തം പാളയത്തിൽ തന്നെ പടയാണെന്നേ, എന്ത് പറഞ്ഞാലും സ്വന്തം പാളയത്തിൽ നിന്ന് പടം വരുന്നു. നിതിൻ ഗഡ്കരി ആകട്ടെ പ്രധാനമന്ത്രി കസേരയിൽ നോട്ടപ്പെട്ടിരിക്കുകയാണ്. ആർ എസ് എസ് ആകട്ടെ വലിച്ചു താഴെയിടാൻ നോട്ടിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇളങ്ങുന്ന കസേരയിൽ ആടിയാടി ഇരുന്ന് മോദി ഗീർവാണം അടിക്കുമ്പോൾ മോദി എട്ടുകാലി മുങ്ങിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ലെന്ന് ഓർക്കണം സുബ്രഹ്മണ്യം സ്വാമി. വല്ലാത്തൊരു കഷ്ടം തന്നെ മോദിയുടെ അവസ്ഥ. ഇതിപ്പോ പ്രതിപക്ഷം ആയുധമാക്കിയെടുക്കും, അത് ഉറപ്പാണ്.